അപ്പോൾ സർബത്തുകൾ പലതുമുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു കിടിലൻ സർബത്താണ്. അപ്പോൾ ഞാൻ പറയുന്നു അടിപൊളിയാണ് സർബത്ത്. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കി, നല്ല സർബത്താണ്. അപ്പോൾ ടൊമാറ്റോ കൊണ്ട്, ടൊമാറ്റോയും പിന്നെ കസ്കസും കൊണ്ടുള്ള ഒരു നല്ല ഒരു അടിപൊളി സർബത്താണ്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇപ്പം നല്ലൊരു സർബത്ത് റെസിപ്പിയാണ്. ഇപ്പം ഇതിന് വേണ്ടി ഞാൻ ഒരു 5 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കണം. അപ്പോൾ കുറച്ച് മിൽക്ക് ഒരു ലിറ്റർ, പിന്നെ കസ്കസ്, പിന്നെ ഐസ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആണ്. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ആദ്യമായി ഇതിൽ ചേർത്ത് ഇതിൽ ചേർക്കാം. ഇപ്പോൾ ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കണം. ഇപ്പോൾ മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒരു 5-6 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഇപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ നമ്മളിതിനെ ഇതിൽ ഒരു പകുതി മിൽക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. മിൽക്ക് ചേർക്കാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ മിൽക്ക് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് കൂടി ചേർക്കാം. അപ്പോൾ ഐസ് കൂടി ഇതിലോട്ട് ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പായിരിക്കും, നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് കുടിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അടിപൊളി സർബത്ത് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ടേസ്റ്റി സർബത്താണ്. അപ്പോൾ കസ്കസ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റി സർബത്താണ്. നമ്മളെ സർബത്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടൊമാറ്റോ കൂടി ചേർത്ത് നമ്മൾ അടിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കസ്കസ് ഇതിലിങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ കസ്കസ് ഞാനൊരു 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ കസ്കസ് ഒരു 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അപ്പോൾ ഐസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ അടിക്കുന്ന സമയത്ത് ഐസ് ചേർത്തിരുന്നു. അപ്പോൾ ഇതും ഐസ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ സർബത്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായി വീണ്ടും കാണാം.